ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൊഡസില. അങ്ങനെ നമ്മുടെ ഇന്റർസെപ്റ്റർ 650 ബേസ് ചെയ്തിട്ടുള്ള സ്ക്രാംബ്ലർ മോഡലായ ബെയർ 650 അവർ അൺവീൽ ചെയ്തിരിക്കുകയാണ്. നമുക്കിതിൽ ഇന്റർസെപ്റ്ററിനെ വെച്ച് എന്തൊക്കെ ചേഞ്ചസും അപ്ഡേറ്റ്സും ആണ് വന്നിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സസ്പെൻഷൻ നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഫ്രണ്ടിൽ 43mm ഷോവേടെ USD fork ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ റിയർ സസ്പെൻഷൻ ആണെങ്കിൽ ലോങ്ങർ ട്രാവലുള്ള പ്രീലോഡഡ് അഡ്ജസ്റ്റബിൾ ഷോക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. സ്ക്രാംബ്ലർ ആയതുകൊണ്ട് തന്നെ ആ ട്രാവൽ കൂടിയതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസും അത്യാവശ്യം നല്ലോണം കൂടിയിട്ടുണ്ട് ഇന്റർസെപ്റ്ററിനെ വെച്ച് നോക്കുമ്പോൾ. ഇനി എഞ്ചിൻ സൈഡ് നോക്കുവാണെങ്കിൽ സെയിം 648cc പാലറ്റിൻ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ കീ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ കൊടുത്തിരിക്കുന്നത് 2x1 exhaust സിസ്റ്റം ആണ്. അതുകൊണ്ട് തന്നെ എഞ്ചിന്റെ ഔട്ട്പുട്ടിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ടോർക്ക് 52 ആയിരുന്നു ഇന്റർസെപ്റ്ററിന്, അതിൽ നിന്ന് 56nm കൂടിയിട്ടുണ്ട്. എക്സോസ്റ്റ് നോട്ടിലും ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ രണ്ട് സസ്പെൻഷനിലും മാറ്റം ഉള്ളതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് 10mm കൂടിയിട്ടുണ്ട്. 174 ആയിരുന്നത് 184mm ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ സീറ്റ് ഹൈറ്റിൽ മാറ്റം വന്നിട്ട് 805mm ആയിരുന്നു ഇന്റർസെപ്റ്ററിൽ, ഇതിലാണെങ്കിൽ 830mm ആണ് ഇപ്പോൾ സീറ്റ് ഹൈറ്റ്. സീറ്റിന്റെ ഷേപ്പിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇതൊരു സ്ക്രാംബ്ലർ ആയതുകൊണ്ട് ആ ലുക്ക് കൊടുത്തിട്ടുള്ള ഒരു സീറ്റ് ഷേപ്പാണ് ഇതിന് വന്നിരിക്കുന്നത്. ഇനി ലൈറ്റ്സിലേക്ക് നോക്കുവാണെങ്കിൽ ഹെഡ്ലൈറ്റ് ഇന്റർസെപ്റ്ററിന്റെ സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ടെയിൽ ലാമ്പിൽ മാറ്റം വന്നിട്ടുണ്ട്, റൗണ്ട് ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് നോക്കുവാണെങ്കിൽ ഫുൾ LED ആണ്. 650cc വണ്ടികൾ ഇതാദ്യമായിട്ടാണ് ഫുൾ LED ഇൻഡിക്കേറ്റേഴ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു സ്ക്രാംബ്ലർ ആയതുകൊണ്ട് തന്നെ ഓഫ് റോഡിനും കൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ള ബ്ലോക്ക് ടയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് MRF ഈ ഒരു വണ്ടിക്ക് മാത്രം വേണ്ടി സ്പെഷ്യലി ഡെവലപ്പ് ചെയ്ത ടയേഴ്സ് ആണ്. ഫ്രണ്ടിൽ 19 inch പുറകിൽ 17 inch സ്പോക്ക് വീൽസ് ആണ് വരുന്നത്. എന്തായാലും റോയൽ എൻഫീൽഡ് ആയതുകൊണ്ട് തന്നെ അവരെന്തായാലും ഒരു ട്യൂബ്ലെസ് ടയേഴ്സിനുള്ള ഓൾറെഡി വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, എന്തായാലും ഫ്യൂച്ചറിൽ പ്രതീക്ഷിക്കാം. ബ്രേക്സിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ സ്വിച്ചബിൾ ഡുവൽ ചാനൽ ABS വരുന്ന ഫ്രണ്ടിൽ 320mm ഡിസ്കും പുറയിൽ 270mm ഡിസ്കും ആണ് വന്നിരിക്കുന്നത്. ഇന്റർസെപ്റ്റിനേലും റിയർ ഡിസ്കിന് 30mm കൂടുതലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന മെയിൻ മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ്. ഫുള്ളി TFT ഡിസ്പ്ലേ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്, ഈവൻ മാപ്പ് വരെ. നമ്മുടെ ഗറില്ല 450 വന്നിരിക്കുന്ന സെയിം TFT ഡിസ്പ്ലേ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്വിച്ചസിനകത്തും ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഡിസ്പ്ലേ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആഡോൺസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ആ USB ചാർജിങ് സ്ലോട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന പൊസിഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ ഹൈഡ് ചെയ്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വെയിറ്റിലേക്ക് വരുവാണെങ്കിൽ ഡയമെൻഷൻസിൽ വന്നിരിക്കുന്ന ചെറിയ വ്യത്യാസങ്ങൾ കാരണം ഇന്റർസെപ്റ്റിനിൽ 2 kg കുറവാണ്. 216 kg ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി എല്ലാം സെയിം തന്നെയാണ്, 13.7 liters ആണ്. ടോട്ടൽ 5 colors വണ്ടി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊന്നും അവർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഏകദേശം എത്ര ആയിരിക്കും ഈ ഒരു വണ്ടിക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് കമൻറ്റ് ബോക്സിൽ വരാം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.